ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദുഃഖവെള്ളി. ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി, മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപമോചനത്തിനായി ദൈവം ബലിയായി, അല്ല, ദൈവം തന്നെ ബലിവസ്തുവായി കുരിശിലെ പീഡകളും സഹനങ്ങളും എല്ലാം സഹിച്ച് മരണത്തെ പൊൽകിയതിന്റെ അനുസ്മരണ ദിനം. ഒരു കുറ്റവാളിയെപ്പോലെ സ്വയം കുരിശുമെടുത്ത് ആളുകളിടയിലൂടെ നിന്ദനങ്ങളും പീഡനങ്ങളും സഹിച്ച് പുച്ഛങ്ങളുടെയും പരിഹാസങ്ങളുടെയും നടുവിലൂടെ ആർപ്പുവിളികളുടെ മധ്യത്തിലൂടെ കാൽവരി മലമുകളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ രണ്ടു മരക്കൊമ്പുകളില് കൈകൾ വിരിച്ചു പിടിച്ച് ആണികൾ അടിച്ചു കയറ്റി രക്തമൊലിപ്പിച്ച് ഭീകരമായി മരിച്ചതിന്റെ ഓർമ്മ ദിനം. കുരിശിൽ കിടന്ന പുഴുവിനെ പോലെ പിടഞ്ഞു മരിക്കുമ്പോ ചുറ്റും കൂടിയുള്ള ജനക്കൂട്ടം ആ തട്ടഹസിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവല്ലേ? ഇവനെന്തേ തന്നെ തന്നെ രക്ഷിക്കാനാവാത്തത്? ഇവൻ എല്ലാവരെയും രക്ഷിച്ചുവെന്ന് വീമ്പിളക്കിയവനല്ലേ ഇപ്പോഴിതാ സ്വയം രക്ഷിക്കാനാവാതെ കുരിശിൽ കിടന്ന് മരിക്കുന്നു. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളൻ പോലും അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. അതെ, ഇന്ന് ലോകം നമ്മോടെല്ലാം ചോദിക്കുന്നു, പരാജയപ്പെട്ട കർത്താവിനെയാണോ നിങ്ങൾ പ്രഘോഷിക്കുക? കുരിശിന്റെ മുന്നില്, മരണത്തിന്റെ മുന്നില്, ലോകത്തിന്റെ മുന്നില് പരാജയപ്പെട്ട ക്രിസ്തുവാണോ നിങ്ങളുടെ ദൈവം? ഇന്ന് സാത്താൻ ചിരിക്കുകയും ദൈവം കരയുകയും ചെയ്യുന്ന ദിനമാണോ? നാം ചിന്തിക്കുക, ഈ ദുഃഖവെള്ളി നമുക്ക് എങ്ങനെയുള്ളതാണ് എന്ന്. പരാജയപ്പെട്ട ക്രിസ്തുവാണോ എന്റെ ദൈവം? സഹനങ്ങളുടെ മുന്നില്, രോഗങ്ങളുടെ മുന്നില് പരാജയപ്പെടുകയാണോ എന്റെ ദൈവം ചെയ്യുന്നത്? കുരിശിൽ കിടന്ന് പിഴയുന്ന കർത്താവ് നമ്മോട് പറയുന്നു, ഈ പീഡകളും ഈ വേദനകളും ഈ സഹനങ്ങളുമെല്ലാം നിനക്ക് വേണ്ടിയാണ് കുഞ്ഞേ, നിനക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ എന്നും നിന്നോട് കൂടെയുണ്ട്. നിന്റെ രോഗങ്ങളിലെ സൗഖ്യമാകുവാൻ, നിന്റെ വേദനകളിലെ ആശ്വാസമാകുവാൻ, നിന്റെ മുറിവുകളിലെ തൈലമാകുവാൻ, നിന്റെ ഒറ്റപ്പെടലുകളിലെ കൂട്ടാകുവാൻ, നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിനക്കൊരു താങ്ങാകുവാൻ, നീ നിന്ദനം വെക്കുമ്പോ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ വേദനകൾ സഹിച്ച, ഈ പീഡകൾ സഹിച്ച, ഈ രോഗങ്ങൾ സഹിച്ച, ഈ മുറിവുകൾ സഹിച്ച എനിക്ക് നിന്റെ വേദനകള്, നിന്റെ രോഗങ്ങള്, നിന്റെ പീഡനങ്ങള്, നിന്റെ നിന്ദനങ്ങള് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ. ക്രൂസ്തനായ കർത്താവ് എന്നോട് ചേർന്ന് നിൽക്കുന്ന, എനിക്കായി മരിച്ച, എനിക്കായി ജീവിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി. എല്ലാ ദുഃഖവെള്ളികളും നല്ല വെള്ളികളായി മാറണമെങ്കിൽ ക്രൂസ്തനായ ക്രിസ്തു എന്നില് അലിഞ്ഞു ചേരണം. എന്റെ വ്യക്തി ജീവിതത്തില്, എന്റെ കുടുംബത്തില്, ഞാൻ ആയിരിക്കുന്ന എന്റെ സമൂഹത്തില് ക്രിസ്തു എന്നിലൂടെ പ്രഘോഷിക്കപ്പെടുമ്പോഴാണ്, ക്രിസ്തു ഞാനായി മാറുമ്പോഴാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മിൽ പൂർണ്ണമാവുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂസ്തനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.